Motilal Jotwani Eridia. Alone she is. Apo endana e title de oru main pradhanyam. Apo very lonely she is nana and exact translation. Apo idu vandu oru translated work aanu. Adunu parnu kaniya ipo Indians thanne avaroda native language il ezhuthiyathu matte oru translate cheyidathaanu. Title vandu Akeli Akeli Ho Main. Akeli means what? Hindi il Akeli ennu paranja otteki ottekaanu njan ennalladana. Appo idu vandu translate cheyidappo very lonely she. Appo ottapettirikkiyaanu aa stree. Appo idil parayunnathu ഒരു നല്ല ഏജ് ആയ ഒരു ലേഡിയാണ്. മിഡിൽ ഏജും കഴിഞ്ഞ് കുറച്ച് ഒരു ഓൾഡ് ഏജാണ്. നല്ല പ്രായമുള്ള ഒരു സ്ത്രീ മൗസി എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ചെറിയമ്മ എന്നാണ്. അപ്പോൾ മനോഹർ അവരുടെ അനിയത്തി അല്ല അവരുടെ ചേച്ചിയുടെ മകൻ. അപ്പോൾ പൂരാൻ മൗസി. അപ്പോൾ മൗസി വന്നിട്ട് എന്താ വെച്ചാൽ എങ്ങനെയാണ് മനോഹരനെ ഒരു ദിവസം സ്വീകരിച്ചത്, എങ്ങനെയാണ് ആ ഒരു ദിവസം ഇവർക്ക് രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്, അതിൽ മനോഹരൻ്റെ ഒരു സങ്കടം എന്താ കാണുന്നത് വെച്ചാൽ ഈ മൗസി ഒറ്റപ്പെട്ട സ്ത്രീയാണല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടം, അത് മാത്രമാണ്. അപ്പോൾ ഇതിൽ കോംപ്ലിക്കേറ്റഡായ തീംസ് ഒന്നുമില്ല. ഉള്ള ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ ഒറ്റപ്പെടുമ്പോൾ ഉള്ള ലൈഫ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരാൾ ഒറ്റപ്പെടുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, അവരെ വിട്ടിട്ട് പോവാണ് ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും. ഇത് വന്നിട്ട് ഈ സ്ത്രീയെ ഹസ്ബൻഡ് പണ്ട് ഉപേക്ഷിച്ചു, പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോയി. അതിൽ ഒരു ചില ആൾക്കാർ ഒരു കുട്ടി നന്നായി ജീവിക്കണം, ഇനിയൊരു കുട്ടി വന്നിട്ട് സങ്കടത്തോടെ ജീവിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ കൺസെപ്റ്റ് തന്നെ, എന്താ ഒരു ലൈഫ് എങ്ങനെയാണ് അവരുടെ രീതി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ സങ്കടം എന്ത് ആലോചിച്ചിട്ടാണ് വെച്ചാൽ, ആരെക്കുറിച്ചാണ് വെച്ചാൽ, നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് മൈൻഡിൽ വരുന്നത്, നമ്മളിപ്പോൾ ചെറുപ്പക്കാർക്കാണെന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ സെൻ്ററാണ്, അതുപോലെ ഹയർ സ്റ്റഡീസിന് പറ്റിയതാണ്, നല്ല ടൂറിസം പ്ലേസാണ്, ഏറ്റവും പ്രത്യേകിച്ച് എന്താണ് ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ സിറ്റിയാണ് ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ എന്ന് പറയുമ്പോൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഒരാൾ ജീവിക്കുക എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നാണ് ഇതിൽ മോത്തിലാൽ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണല്ലോ, അവർ നമ്മളാരും ആലോചിക്കാത്തതും നമുക്ക് എപ്പോഴും ഷോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അവരുടെ എഴുത്തിൽ അവർ അറിയിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു തീം വെച്ചാൽ ഡൽഹിയിലുള്ള ഒരു ബിസി ലൈഫിനെയാണ് പറയുന്നത്. ആരും തന്നെ സ്വന്തം ഒരു ബ്ലഡ് റിലേഷനെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്, എന്താണ് ആരും ഒന്നും തിരിഞ്ഞു നോക്കാത്തത്. അപ്പോൾ പണ്ടത്തെ ലൈഫ് വേഴ്സസ് ഇന്നത്തെ ഒരു ലൈഫ്, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. കുറേ വർഷം മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റർ എഴുതുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 25 years back ആണോ അതോ 30 years back ആണോ എന്ന് പറയാൻ പറ്റില്ല. ശരി, ഇമാജിൻ ചെയ്യുക, ഒരു 30 വർഷം മുമ്പ് പറഞ്ഞാൽ ഈ എന്താ പറയുക ലെറ്ററൊക്കെ ലെറ്റർ ഒരു മെയിൻ റോൾ പിടിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരുന്നത് കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്വന്തക്കാർ നമ്മളെ നോക്കുക, സ്വന്തക്കാരുടെ ഇടയിൽ ഒരു മെയിനായിട്ടൊരു എന്താ പറയുക അടുപ്പം, അവർ എത്രയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലെറ്റർ വന്നു വെച്ചാൽ അന്നൊക്കെ ആകാംക്ഷയോടെ എല്ലാവരും ഓടി വരും. അപ്പം നമ്മുടെ അച്ഛനമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി ഒരു കത്ത് വരുമ്പോൾ എത്ര ആൻഷ്യസ് ആയിട്ടാണ് എല്ലാവരും ഓടി വന്നതെന്ന്. ഓടി വരും എല്ലാവരും, ആ വീട്ടിലുള്ള കുട്ടികളും എല്ലാവരും ഒരു ലെറ്റർ വന്നു എന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് ലെറ്ററിൻ്റെ കണ്ടൻസ് എന്താന്നുള്ളത് നോക്കും. ഒരാൾ ഉറക്കം വായിക്കും, എല്ലാവരും ഇരുന്ന് കേൾക്കും. അതല്ല പതിവ് ഉണ്ടായിരുന്നത്. അങ്ങനെ ലെറ്റർ വന്നു എന്ന് അറിയുമ്പോഴത്തേക്കും
ഓടി വന്ന് ആകാംക്ഷയോടെ കേട്ടിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് മാറിയത്? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ടെലിഫോണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് പ്ലേസ് ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ എന്തായി വെച്ചാൽ ഫോൺ കാരണം സംസാരിച്ച് എല്ലാം അറിയുന്നുണ്ടല്ലോ, പിന്നെ എഴുത്തെന്തിനാ? അങ്ങനെയാണ് ലെറ്റർ റൈറ്റിങ്ങിന് ഒരു തടസ്സം വന്നത്. അപ്പോൾ എന്താ ഒരു കാര്യം വെച്ചാൽ, ലെറ്റർ നല്ലൊരു റോള്, അന്ന് ഇമ്പോർട്ടൻ്റ് റോള് ഒരു 30 years ബാക്ക് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായി, കുറച്ച് കുറച്ച് SCD ബൂത്ത് ഓരോ 1 kilometer ദൂരത്തിന് ഒരു SCD ബൂത്ത് നിന്ന് പിന്നെ വരാൻ തുടങ്ങി. അപ്പോൾ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ SCD ബൂത്തിൽ പോയി ഫോൺ ചെയ്യാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് വെച്ചാൽ, എന്തൊക്കെയാണ് പറയേണ്ടത്, ആരെ വിളിക്കണ ആളുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പോവും, എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്, സംസാരിക്കാൻ പോലും അന്ന് ആകാംക്ഷയായിരുന്നേ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ പറയും, ഞാൻ വരാമെന്ന് കുട്ടികൾക്കുള്ളിലൊരു ബഹളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ SCD ബൂത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരു ചെറിയൊരു റൂം പോലെ ഒരു സ്പേസ് ഉണ്ടാവും, അതിനകത്ത് കയറാനും എല്ലാവർക്കും ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുന്ന ആൾക്ക് മാത്രം നിൽക്കാനുള്ള സ്പേസാണ്, ഹാർഡ്ലി 2 or 3 ക്യാൻ സ്റ്റാൻഡ് ഇൻസൈഡ്. പക്ഷേ എന്താണ്, കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ അപ്പോൾ ആകാംക്ഷയോടൊപ്പം പെട്ടെന്ന് അതിനകത്ത് കയറി നിൽക്കും, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ്. എന്താ വെച്ചാൽ, സംസാരിക്കുന്നത് കേൾക്കാനും കുട്ടികൾക്ക് ഫോൺ വാങ്ങി അവർക്കും സംസാരിക്കാനും വേണ്ടിയിട്ട് SCD ബൂത്ത് ഒരു മെയിൻ റോളെന്ന് പിന്നെ ക്യാപ്ചർ ചെയ്തു. SCD ബൂത്ത് ഓരോരോ തെരുവിലും വന്നതിന് ശേഷം, ഓരോ സ്ട്രീറ്റിലും SCD ബൂത്ത് വന്നതിന് ശേഷം എന്തായി, പിന്നെ ലെറ്ററിന് കുറച്ച് സ്ഥാനം കുറഞ്ഞു. ഇന്നത്തെ കാലം പറയേ വേണ്ടല്ലോ, ഇന്നെന്താണ്, എവിടെ ഉള്ള ആരെ വേണമെങ്കിലും നമ്മളൊന്ന് വിചാരിച്ചാൽ ഇപ്പം തന്നെ സംസാരിക്കുക, അപ്പം തന്നെ മറുപടിയും കിട്ടും. എന്താ വെച്ചാൽ, ഇന്ന് മൊബൈൽ ഫോൺ വന്നതിന് ശേഷം SCD ബൂത്തിൻ്റെ പ്രാധാന്യം പോയെന്ന് മാത്രമല്ല, മൊബൈൽ ഫോൺ വന്നതിന് ശേഷം, അത് മാത്രമല്ല സോഷ്യൽ മീഡിയയും കൂടെ വന്നതിന് ശേഷം ഒന്നും പറയാനോ ചോദിക്കാനോ ഇല്ല. അത് 100% അതിൻ്റെ പണി അത് ചെയ്തിട്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളപ്പോൾ ആലോചിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ ചെറുപ്പക്കാലത്തിലൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്ന്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ, അതാണ് ഈ ഒരു ലെസണിൽ മെയിനായി പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ മനോഹർ ആലോചിച്ചിരുന്ന കാര്യം അതാണ്, ലെറ്റർ പോലും ഇവൻ്റെ മൗസിക്ക് വരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ലെറ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ SCD ബൂത്ത് ഉണ്ടായിരുന്നതും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതും അതിനു മുമ്പ് ആകെ ഉണ്ടായിരുന്നത് ലെറ്റർ ആണെന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് മെയിൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ലെറ്റർ ഏ നമുക്ക് വന്നിട്ടില്ല പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെ ഒറ്റപ്പെടുത്തി. ഇപ്പോൾ മാസത്തിലൊരു ലെറ്ററൊക്കെ നമുക്ക് അന്ന് ബന്ധുക്കളടുത്തു നിന്ന് വരുമായിരുന്നില്ലേ? ഇന്ന് പിന്നെ അതൊന്നുമില്ല, ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഏത് നേരം എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ. എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, അത് കഴിഞ്ഞാൽ ചായ കുടിച്ചോ, പിന്നെ എന്താണ് ടിഫൻ കഴിച്ചോ, ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യല്, വൈകുന്നേരം ആകുമ്പോൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ, രാത്രിയെ കഴിഞ്ഞാൽ എന്താ ഡിന്നറിന്ന് പുറത്താണോ അല്ലയോ, അങ്ങനെ പലതും പലതും ഇന്ന് ഒരു സംശയമില്ല. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളും അങ്ങനെ സോഷ്യൽ മീഡിയയിലും ഫാമിലി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കൂടുതലെന്ന് വന്നതിന് ശേഷം റിലേറ്റീവ്സിന് തമ്മിലൊരു അകൽച്ചയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇത് നേരം പോക്കിന് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ, എന്നാൽ അത്രയും സിൻസിയറിറ്റി ഉള്ള ആൾക്കാരും വ്യത്യാസമുണ്ട്. പക്ഷെ ലെറ്ററിനൊരു മെയിൻ ഇനിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ, ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നമ്മൾ അയക്കും. ഇപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ എന്താ പറയുക, ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നതും, പിന്നെ അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് മെസ്സേജസ് ഇതൊക്കെ പറയുമ്പോൾ അത് സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്ന പോലെ വെറുതെ ഫോർമാലിറ്റിക്കും കൂടെ ആണെന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ലെറ്ററിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടി വെറുതെ നേരം പോക്കിന് വേണ്ടി പണ്ട് ലെറ്റർ അയക്കില്ല. ലെറ്റർ അയക്കണമെങ്കിൽ എന്താണ്, ഒരു ഇല്ലൻ്റ് ലെറ്റർ വാങ്ങി അതിൽ എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് 100% ആ നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ ഓർക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നല്ല കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ഏത് നേരം എപ്പോൾ കണ്ടാലും മെസ്സേജാണ്.
ഇതിപ്പോ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അയക്കുന്ന കാലവുമാണ്, പക്ഷെ അതേ സമയത്ത് എപ്പോഴും കോണ്ടാക്റ്റിലേ ഇരിക്കാൻ സ്നേഹമുള്ള ആൾക്കാരും അങ്ങനെയുണ്ട്. രണ്ടും അർത്ഥമുണ്ട്. ഒന്ന് വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി വെറുതെ അയക്കണമല്ലോ വിചാരിച്ചിട്ട് അയക്കുന്നത്, പിന്നെ ഇനിയൊന്ന് എന്താ വെച്ചാൽ ബന്ധുക്കളെയൊന്നും എത്ര ദൂരം പോയാലും നഷ്ടപ്പെടാതെ സ്നേഹത്തോടെ ഇരിക്കുന്നവർ എപ്പോഴും മെസ്സേജ് അയക്കുന്നത് അതും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ലെറ്റർ അയക്കുന്നതും ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു വരവും വ്യത്യാസം. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല എങ്ങനെയാണ് ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നുള്ളത്. ഇപ്പോൾ എത്ര കാലം നമുക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും? ഒരു ദിവസം, അത് രണ്ട് ദിവസം? പക്ഷേ അങ്ങനെ നോക്കിയാൽ ഒരു ലിമിറ്റുണ്ട്. എല്ലാവരുടെ ഇടയിലും എപ്പോൾ കണ്ടാലും ഇരിക്കണം കണ്ടാൽ തോന്നും, ഷോ കുറച്ച് നേരം ഒറ്റയ്ക്ക് സമയം കിട്ടിയാലോ എന്ന്. ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കുക ആരായാലും, അപ്പം മതിയാവും. എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു ദിവസം പോലും പറ്റില്ല. എന്നാൽ നമ്മളിതിൽ കാണുന്ന പൂറാൺ മൗസി അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു സ്ത്രീയുടെ കഥ അങ്ങനെയല്ല. ഫുൾ ടൈം ദ ട്രീറ്റ് മീ ലൈക്ക് എ ഡെഡ്. നമ്മൾ എപ്പോഴാണോ ഒരാളെ പറ്റി ഫുള്ളും ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഒരാളെ നമ്മൾ ആലോചിക്കാതിരിക്കുന്നത് സമയം പറഞ്ഞാൽ അത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഫുൾ ടൈം നമ്മൾ അങ്ങനെയും മൈൻഡിൽ നിന്ന് കളയില്ല അല്ലേ. മരിച്ചു പോയ ആൾക്കാരെ അല്ലേ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ടും ഫുൾ ആൻഡ് ഫുള്ള് മറന്നു പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ പൂറാൺ മൗസിയുടെ കാര്യം. അപ്പോൾ ലെസൻ്റെ ഒരു ചെറിയ സമറിയിലേക്ക് പോവാം. അപ്പോൾ വെരി ലോൺലി ഈസ് ഷീ എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് മനോഹർ ഒരു ഒഫീഷ്യൽ കാര്യം, അങ്ങനെ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ആഗ്രയിൽ ട്രെയിൻ നിന്നു, ആ ഒരു ഭാഗം പാസ് ചെയ്ത് പോവാണ്. അപ്പോൾ മൗസീനെ കണ്ടിട്ട് പോവാം, പൂരാൺ മൗസീനെ കണ്ടിട്ട് പോവാം. അങ്ങനെയുള്ള സമയത്ത് ട്രെയിൻ നിറങ്ങി നേരെ മൗസിയുടെ അടുത്ത് പോയി. എന്നാൽ അവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ്, ഏർലി മോർണിംഗ് ആണ്. ആ സമയത്ത് കഥവ് മുട്ടി മൗസി അങ്ങനെ കഥവ് തുറന്നു. മനോഹറിനെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായി, സന്തോഷമായി, അങ്ങനെ എല്ലാം കൊണ്ടൊരു മിക്സഡ് ഇമോഷനായി. അപ്പോഴും മനോഹർ ആലോചിച്ചത് ഈ സമയത്തും മൗസി എന്താ എണീച്ചിരിക്കുന്നുണ്ടല്ലോ, ഇത്രയും നേരത്തെ പൊതുവെ എണീക്കാറുണ്ടോ, അതാണ് ചോദ്യം. എന്നാൽ അവരുടെ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ടൈപ്പാണ്, വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. പുറത്ത് നോക്കി വച്ചാൽ വേസ്റ്റിൻ്റെ ഒരു ബഞ്ച്, അതായത് ഗാർബേജൊക്കെ അപ്പുറത്ത് കിടക്കണു. അതായത് ഒരു നല്ലൊരു ഡെവലപ്ഡ് ഏരിയ അല്ല, ഒരു പഴയ സെറ്റപ്പിൽ ജീവിക്കുകയാണ്. അപ്പോഴാണ് ആലോചിച്ചത് എത്ര ദിവസമായി കണ്ടിട്ടെന്ന്. അപ്പോൾ മനോഹർ ഓർക്കുന്നുണ്ട്, കുറച്ച് മുമ്പല്ലേ, 6 മാസം കണ്ടത് മുമ്പല്ലേ നമ്മൾ ഡൽഹിയിൽ വെച്ച് കണ്ടത്, നമ്മൾ അത് കണ്ടിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല മൗസി എന്നും പറഞ്ഞ് കയറി. അപ്പോൾ മൗസിക്ക് ഇത് സന്തോഷമായി, ചേച്ചിയുടെ മകനാണ് വന്നിരിക്കുന്നത് എന്ന് കാണാൻ. അപ്പോൾ മൗസിയെ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ്. പക്ഷേ സന്തോഷിക്കാനൊരു പ്രത്യേക കാരണം എന്താ വെച്ചാൽ, ഇത്ര ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന പൂരാൺ മൗസി ഇന്ന് കൂട്ടിന് മകനുണ്ട്, അതായത് ചേച്ചിയുടെ മകനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയാണ്, എത്ര തന്നെ നോക്കുമ്പോഴും എന്താണ് ഇവനെ മറന്നിട്ടില്ല. ഇന്ന് സൂര്യൻ എന്താ ഏത് ദിശയിലാണ് ഉദിച്ചത്, അതിശയായിരിക്കണു, എന്നെ കാണാൻ വന്നല്ലോ. അപ്പോൾ അങ്ങനെ ബ്രീഫ് കേസൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിനകത്ത് കയറി ഷൂ ഒക്കെ ഊരി എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഞാൻ എന്താണ്. അപ്പോൾ മൗസി ഒരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ അമ്മേനെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോഴാണ് അറിയുന്നത് മനോഹറിൻ്റെ അമ്മ മരിച്ചു, അതാണ് ചെറിയമ്മയുടെ അടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെറിയമ്മേനെ ഹിന്ദിയിൽ മൗസി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ചേച്ചീനെ ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടമാണ് പൂരാൺ മൗസിക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയവും ഒക്കെ ഒന്ന് ഒരുമിച്ച് ഓർത്തപ്പോൾ ഒരു സങ്കടം വന്നു. എന്നാലും നിൻ്റെ അമ്മയും ഞാനൊക്കെ പണ്ട് എങ്ങനെയൊക്കെ ഇരുന്ന ആൾക്കാരാണ്, അമ്മേനെ ഓർത്തുപോയി ഇന്നലെയൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഡൽഹിയിൽ കുറച്ച് ഒരു 6 മാസം മുമ്പല്ലേ, 6 or 7 മാസം മുമ്പാണ് ഡൽഹിയിൽ വെച്ച് നമ്മൾ കണ്ടത്.
അപ്പോൾ അങ്ങനെ എന്താണ് മൗസി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ബന്ധത്തിൽ ഒരു വ്യക്തി മരിച്ചു, പക്ഷേ ഒരു ടെലഗ്രാം പോയിട്ട് ഒരു കത്ത് പോലെ എനിക്ക് വന്നില്ല മനോഹർന്ന് മൗസി ഇവിടെ സങ്കടത്തോടെ പറയുക. ഈ ലൈൻ തൊട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂരാ മൗസി ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ആൾക്കാർ ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ്. ടൈറ്റിൽ തന്നെ ഇല്ലേ ലോൺലി, ലോൺലിനെസ്. അപ്പോൾ ആർക്കാണ് ഇവിടെ ലോൺലിനെസ്? ഇതിലത്തെ മെയിൻ ക്യാരക്ടറിന്. ആരാ മെയിൻ ക്യാരക്ടർ? അത് പൂരാൺ മോസി. അപ്പോൾ ഈ ചെറിയമ്മയാണ് ഒറ്റപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ ഇതിൽ ഒരു മെയിൻ ക്യാരക്ടർ ഈ ചെറിയമ്മയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. ഒരു മരണ വാർത്ത പോലും അറിയിക്കാൻ നമ്മുടെ സ്വന്തക്കാർ കൂട്ടാക്കിയില്ല. ഒരു മരിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ, ഇപ്പം നമ്മുടെ ബന്ധുക്കളിനകത്ത് തന്നെ നമുക്കും നമ്മുടെ ബന്ധുക്കളുള്ള ആരെങ്കിലും ചില ആൾക്കാരായിട്ട് വല്ല ഫൈറ്റ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വരും. പക്ഷെ അതെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറയുമെങ്കിൽ വേണ്ടേ? നമ്മൾ ക്ഷണിക്കേണ്ട ഏത് കാര്യത്തിനും, പക്ഷേ ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മൾ അവരെ അറിയിക്കണ്ടേ? മരിപ്പിനെ പോലും അറിയിക്കാണ്ടിരിക്കുകയാണ് ഇവിടെ ഈ മൗസിക്ക്. അപ്പോൾ ഈ ലൈനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൂരാൺ മൗസിയുടെ കണ്ടീഷൻ എത്ര മോശമാണെന്നും. അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, ഈ ലൈനാണ് ഈ ലെസണിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസുകൾ, അതായത് MAG 14 ഒരു ലെസണാണിത്, നിങ്ങളുടെ എസ്എയിൽ ഈ ലെസൻ്റെ ഒരു എസ്എ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു ലൈൻ അത്യാവശ്യമാണ്. അതായത് ഡൽഹി ഫോക്സ് ഡു നോട്ട് ഹാവ് ടൈം ഫോർ ദർ കിൻ. ഡൽഹിയിലത്തെ ആൾക്കാർക്ക് ബന്ധുക്കളുടെ അടുത്ത് ചെലവഴിക്കാൻ സമയമില്ല. അപ്പോൾ ഇവിടെ ഡൽഹിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ജീവിതശൈലി ഇപ്പോൾ അങ്ങനെയായി. ഡൽഹി എന്ന് പറയുന്നത് അത്രയും, അപ്പോൾ രാവിലെ ജോലിക്ക് ഇറങ്ങിയ വീട്ടിലെത്തുന്നത് രാത്രിയാണ്. മിക്ക ആൾക്കാരുടെ ജോലിയും ഇന്ന് അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുമോ എന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിക്കണം, ഓർക്കണം എന്ന്? അപ്പോൾ എന്തുകൊണ്ടാണ് ഡൽഹിയിലത്തെ ആൾക്കാർക്ക് ഇന്ന് സമയം ഒരു കാര്യത്തിനും ഇല്ല എന്ന് പറയുന്നത്? സമയമില്ല എന്ന് മാത്രമല്ല ബന്ധുക്കളെ ആലോചിക്കാൻ പോലും നേരമില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടുണ്ട് റീസൺ, പോസിബിൾ റീസൺ രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്താണ്? സമയമില്ല, അതാണ് ഒരു റീസൺ. പക്ഷെ ഇനിയൊരു റീസൺ എന്താണ്? ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തിനാണ് ആലോചിക്കണത് അല്ലേ? അതാണ് ഇനിയൊരു മെയിൻ റീസൺ. ഒന്ന് സമയമില്ലായിക, ഇനി ഒന്ന് എന്താണ്? നമ്മൾ ബന്ധുക്കളിലാണെങ്കിലും ഒരാളെ മറക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചത്താലും നമ്മൾ ആ സ്ത്രീയെ ഓർക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൽ ഇനിയൊരു റീസൺ. അപ്പോൾ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഓർക്കുന്നത്? അപ്പോൾ ഇതിൽ പൂരാൺ മോസി എടുത്തിരിക്കുന്ന അർത്ഥം വന്നിട്ട് ഡൽഹി ഫോൾക്സ് ഡു നോട്ട് ഹാവ് ടൈം ഫോർ ദർ കിൻ. ഡൽഹിയിലത്തെ ആൾക്കാർക്ക് ബന്ധുക്കളെ അന്വേഷിക്കാൻ പോലും സമയമില്ല. എന്താണിത് ഇങ്ങനെ? അപ്പോൾ എന്തായാലും മനോഹർ വന്നതല്ലേ, ആദ്യം ഒരു ചായ കൊടുക്കണ്ടേ? അപ്പോൾ മൗസിയുടെ മനസ്സിലുള്ള സങ്കടം എന്താന്നുള്ളത് അവരുടെ കണ്ണ് നിറയുമ്പോൾ ഒന്ന് അറിയുന്നുണ്ട്. പെട്ടെന്ന് വിഷയം മാറ്റുമല്ലോ, ചായ എടുക്കാൻ പോകണം. അപ്പോൾ മൗസി പറഞ്ഞു, മോനിരിക്കി, ഞാൻ നിനക്ക് ചായ കൊണ്ടുവരാമെന്ന്. അപ്പോൾ മൗസിയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പഞ്ചസാര ഇടാണ്ടല്ലേ മനോഹർ നീ ചായ കുടിക്കാറ്? അപ്പോൾ മനോഹറിന് അതിശയം തോന്നി, മൗസിക്ക് എൻ്റെ അടുത്ത് നല്ല സ്നേഹമുണ്ടല്ലേ മൗസി, ഞാൻ പഞ്ചസാര ഇല്ലാതെയാണ് ചായ കുടിക്കുക എന്നുള്ളത് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഭക്ഷണ ശൈലി പോലും ചെറിയമ്മ മറന്നിട്ടില്ല. അപ്പോൾ അതെ, പിന്നെ അത് മാത്രമല്ല, ഒരു മഗ്ഗിലാണ് ചായ കുടിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഡെക്കറേഷനും ബർത്ത്ഡേ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു മഗ്ഗുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ്സോളം കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവല്ല ഒരു മഗ്ഗിനകത്ത് ചടിക്കുക പറഞ്ഞാൽ, രണ്ട് ഗ്ലാസ്സോളം വരും. അപ്പോൾ മനോഹർ നല്ലോണം ചായ ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മൗസിക്ക് അത് ഓർമ്മയുണ്ട്, നീ മഗ്ഗിലല്ലേ ചായ കുടിക്കുക എന്ന് പറഞ്ഞപ്പോൾ മനോഹറിന് വല്ലാത്തൊരു സന്തോഷമായി. എന്തായാലും മൗസിക്ക് എൻ്റെ ഭക്ഷണ രീതിയൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചായ എടുക്കാൻ പോകുന്ന സമയത്താണ് മൗസി എങ്ങനെ ഒറ്റപ്പെട്ടത് എന്നുള്ളത് പറയുന്നത്.
ഒന്ന് ഹസ്ബൻഡ് പണ്ടേ അവരെ ഉപേക്ഷിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോയത്. അതിൽ ഒരു മകൾ നല്ല നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, വേറെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ട്. ഇനി ഒരു കുട്ടി വന്നിട്ട് അത്ര നല്ല ലൈഫല്ല, കുറച്ച് കഷ്ടകാലമാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടിരുന്നപ്പോൾ ഒരു സങ്കടം പെട്ടെന്നെല്ലാം ഓർത്തപ്പോൾ തോന്നി, കാരണം ആരും ഇല്ലാതെ മൗസി ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് വിഷയം മാറ്റണമല്ലോ, പെട്ടെന്ന് മനോഹറിൻ്റെ ചായ കൊടുത്തു. ഇന്നാ മകൾ നിനക്ക് ചായ മനോഹർ എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ മനോഹർ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഇനിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീട്ടിൽ ഇപ്പോഴത്തെ കാലത്തിലാണ് വീട്ടിനകത്ത് തന്നെ വാട്ടർ കണക്ഷൻ ഉള്ളത്. കുറച്ച് മുമ്പ് നമുക്ക് കുടിക്കണമെങ്കിലും കുളിക്കാനും ക്ലീനിങ്ങിനൊക്കെ വെള്ളം വേണം പറഞ്ഞാൽ പോയി വെള്ളം കോരണം, അതും അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ടാപ്പ് എന്താണ് വാട്ടർ ഇങ്ങനെ വരും. നമ്മളിപ്പോഴും കണ്ടിട്ടില്ലേ പല ഗ്രാമങ്ങളിലും, ഒരു ചില ബിസിയായ സിറ്റിയിൽ ലേഡീസ് ഇങ്ങനെ കുടത്തിൽ രണ്ട് കുടം എടുത്തിട്ട് പോവും, ടാങ്ക് വരും, ലോറി വരും, കുടിവെള്ളത്തിൻ്റെ വണ്ടി വരും, അങ്ങനെ വെള്ളം ഒരാൾക്ക് രണ്ട് ബക്കറ്റ് വെള്ളം എന്നുള്ള കണക്കിൽ കൊടുക്കും. അത് കുടിക്കുന്ന വെള്ളമാണ്, അത് വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലത്താണ് അങ്ങനെ. പിന്നെ ഇനിയൊന്നും എന്താ വെച്ചാൽ, പബ്ലിക് ടാപ്പിൽ ഒരു ക്യൂ നിന്നിട്ട് വെള്ളം പിടിക്കുന്ന ഒരു കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ എങ്ങനെയാ, ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ കുറേയൊക്കെ മുമ്പ് എന്താ വെച്ചാൽ പബ്ലിക് ടാപ്പിലാണ് വെള്ളം വരിക, അതും വെള്ളം വരാതെ സമയവും കൂടുതലുണ്ട്. ശരി, ഇനിയിപ്പം നമ്മൾ വെള്ളം പിടിക്കാൻ പോകുമ്പോൾ പമ്പ് ചെയ്യണം, ഒരു ബക്കറ്റ് വെള്ളം കിട്ടണമെങ്കിൽ പോലും ഇങ്ങനെ കഷ്ടപ്പെട്ട് പമ്പ് ചെയ്യണം, അത് ചെയ്തെടുക്കാൻ പോലും എത്ര ക്യൂ ഉണ്ടാവും. അപ്പോൾ ക്യൂവിൽ നിന്നിട്ടാണ് പബ്ലിക് ടാപ്പിൽ നിന്നാണ് വെള്ളം പണ്ടൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള കാലം കൂടെ മോസയും മനോഹറും ആലോചിച്ചു പോയി. അപ്പോൾ ഇന്നാണ് വാട്ടർ കണക്ഷൻ ബാത്റൂമിനകത്തൊക്കെ വന്നത്. അപ്പോൾ അതും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ടിഫിൻ റെഡിയാക്കണമല്ലോ. അപ്പോൾ മൗസി പറഞ്ഞു, നീ പുറത്തേക്ക് പോകണ്ടല്ലോ, തൈര് വാങ്ങിക്കണം. തൈരും വാങ്ങണം, പിന്നെ പരിപ്പും വേണം പറയുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റിന് ആലു പറാത്തയാണ് തരാൻ പോകുന്നത്. അപ്പോൾ അതിന് സൈഡ് ഡിഷായിട്ട് തൈര് കൂട്ടണം. അറിയാലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ആലു പറാത്ത ഭയങ്കര ഫേമസ് ആണ്. പിന്നെ അതുമാത്രമല്ല, റൈത്ത എന്ന് പറയും അതിൻ്റെ സൈഡ് ഡിഷിന്. അങ്ങനെ സൈഡ് ഡിഷ് അത് പറഞ്ഞാൽ ഉള്ളിയുടെ സാലഡ്, ബിരിയാണിക്കൊക്കെ നമ്മൾ സാലഡ് കൂട്ടുമല്ലോ. അപ്പോൾ തൈര് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അപ്പോൾ തൈര് കുറച്ച് വാങ്ങിട്ടുവരാൻ പറയാം. അപ്പോൾ എന്താണ്, മനോഹറിന് ഇപ്പോഴും ഓർമ്മയുള്ള കാലം എന്താ വെച്ചാൽ, നമ്മൾ എണ്ണ വാങ്ങാനും തൈര് വാങ്ങാനൊക്കെ ഡപ്പ എടുത്തുകൊണ്ട് പോകില്ലേ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് ഒഴിച്ചു തരണത്. അപ്പോൾ മൗസി പറഞ്ഞു, ഇപ്പോഴൊന്നും അങ്ങനെയല്ല, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടാണ് തരണത്. നമ്മൾ പണ്ട് കാലത്താണ് ഡപ്പയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ തൈര് തരുന്നതും എണ്ണ തരുന്നതും. ഇപ്പോഴൊക്കെ ഒക്കെ പ്ലാസ്റ്റിക് പാക്കിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ടെയ്നറൊന്നും കൊണ്ടുപോണ്ട. അതും കഴിഞ്ഞു. പിന്നെ പണ്ടത്തെ ഒരു ഡൽഹി, പണ്ടുണ്ടായിരുന്ന ഡൽഹിയും കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. വീട്ടിൽ തന്നെ എംബ്രോയിഡറി വർക്ക് എല്ലാവരും ചെയ്യും. അങ്ങനെ, അതായത് ഇൻഡോർ ആക്ടിവിറ്റീസ്. പണ്ടൊക്കെ പറഞ്ഞാൽ അവരവരുടെ പാടത്തിൽ കൃഷി ചെയ്തിട്ടല്ലേ എല്ലാവരും ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല കാലത്തിനെ പറ്റി ആലോചിച്ചു. പിന്നെ മൗസിയുടെ കാര്യം പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അങ്ങനെയില്ല, പക്ഷേ ഇംഗ്ലീഷ് അറിയാം. സ്കൂളിൽ എഡ്യൂക്കേഷനൊന്നും മൗസിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ, എങ്ങനെ നോക്കിയാലും ഒരു എന്താണ്, ഡള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറല്ലാതെ പൂരാൺ മൗസി നമ്മളിതിൽ കാണുന്ന സ്ത്രീ വന്നിട്ട് നല്ല ആക്റ്റീവാണ്, മോഡേൺ ക്വാളിറ്റീസൊക്കെ ഉള്ള ഒരു സ്ത്രീ തന്നെയാണ്. ഇംഗ്ലീഷ് അത്യാവശ്യത്തിന് അറിയാമെന്നാണ് പറയുന്നത്, പക്ഷെ പോയി പഠിച്ചിട്ടൊന്നുമില്ല, ഓരോ റീസൺ കാരണം അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മനോഹർ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു അത്യാവശ്യ കോൺവെർസേഷൻ ഒന്നുമല്ല, അപ്പോൾ ഓരോന്നും ആലോചിച്ച് ആലു പറാത്ത കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് മനോഹർ ഒരു മിനിറ്റ് ആലോചിച്ചത് എന്നല്ലേ.
മാനോഹർ ചോദിച്ചു, മൗസ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ, ഡൽഹിത്തെ ആൾക്കാർക്ക് ബന്ധുക്കളെ നോക്കാനൊന്നും സമയമില്ലാന്ന് മൗസ എന്തിനാ അങ്ങനെ പറഞ്ഞ? അപ്പൊ മനോഹറിന് ഇവിടെ ഒരു കാര്യത്തിൽ ആകാംക്ഷയുണ്ട്, അതായത് ഡൽഹിത്തെ ആൾക്കാർക്ക് ബന്ധുക്കളെ നോക്കാനൊന്നും സമയമില്ല എന്ന ഒരു അഭിപ്രായം മൗസി പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് അനുഭവം എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ. അപ്പൊ അത് എന്താന്നുള്ളത് ഇപ്പോ മനോഹറിന് അറിഞ്ഞേ തീരൂ. മനോഹറിന് അറിയണമെന്നുണ്ട് എന്താണ് മൗസി അങ്ങനെ പറഞ്ഞത്. അപ്പോ ഹാ ബൈ. അപ്പോ മൗസിയുടെ ഒരു ഫേവറേറ്റ് സംസാരം, എന്ത് എടുത്താൽ എന്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഹാ ബൈ, ഹാ ബൈ എന്നൊരു വേർഡ് മൗസി കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ മനോഹറിൻ്റെ അമ്മ ഇങ്ങനെയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് പെങ്ങളെ ഓർമ്മ വന്നപ്പോൾ മൗസിക്ക് കരച്ചിലെ ഒരു സങ്കടം വന്നു, കാരണം പെങ്ങൾ മരിച്ചല്ലോ. ആ ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഹാ ബൈ എന്നുള്ള ഒരു വേർഡ് പഠിച്ചത്. ഇതിപ്പോൾ നമ്മുടെ ആരുടെ കാര്യമാണെങ്കിലും അങ്ങനെയല്ലേ. നമ്മളെന്താണോ പറഞ്ഞു നടക്കണത്, നമ്മുടെ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അത് കേട്ട് പഠിക്കും. അതുകൊണ്ട് അച്ഛനമ്മയും എപ്പോഴും പറയണത്, കുട്ടി കേൾക്കുമ്പോൾ നല്ല വാക്ക് മാത്രം പറയുക. അപ്പം നമ്മളെന്താ പറയുന്നത്, അതാണ് നമ്മളെ ചെറിയ കുട്ടികൾ കേട്ട് പഠിക്കുക. അപ്പം ഹാ ബൈ എന്നുള്ളത് ഈ മൗസിയുടെ ചേച്ചിയുടെ ഒരു വേർഡായിരുന്നു. അങ്ങനെ മൗസി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമ്പോൾ എന്താ കണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ആലു പറാത്ത, അതായത് ഈ ചപ്പാത്തി എന്ന് നമുക്കിപ്പോൾ പറയാം, ചപ്പാത്തി ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിനകത്ത് ഈ വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ടാണല്ലോ എന്താണ് ആലു പറാത്ത ഉണ്ടാക്കുന്നത്. അതങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുക. എന്തായാലും ഇപ്പോൾ മൗസിയുടെ മനസ്സിനകത്ത് ഒരു സങ്കടമുണ്ട്, അതായത് ബന്ധുക്കളൊക്കെ അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള സങ്കടം തന്നെയാണ് പറയുന്നത്. അപ്പോൾ വിഷയം മാറ്റിക്കൊണ്ട് കുക്കിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പാത്രത്തിൽ നോക്കിയപ്പോൾ മനോഹറിന് 3 ആലു പറാത്ത, മൗസിക്ക് 1 ഉള്ളൂ. അപ്പം തന്നെ ആലോചിച്ചു, മനോഹറിന് ഒരു വിഷമം തോന്നി, എന്താണ് എനിക്ക് 3 തന്നിട്ട് മൗസി 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവന് വേണ്ട തൈരും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ആ സെക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം നോക്കിയത്, മനോഹർ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മൗസി പറഞ്ഞു, എന്താ മോനെ നിൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലല്ലോ, ചിരിച്ച് ചിരിച്ച് നിൻ്റെ വീട് ഫുള്ള് തന്നെ നിൻ്റെ സംസാരവും ബഹളമായിരിക്കും, ഇന്ന് നീ എന്തിനാ ക്വയറ്റ് ആയിട്ടിരിക്കുന്നത്, സൈലൻ്റ് ആയിട്ട് മനോഹർ ഇരിക്കാറില്ലല്ലോ, എന്താ മോനെ കാരണം ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, മൗസി ഒറ്റപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്, ഇന്നിപ്പോൾ ഞാൻ മൗസിയെ കാണാൻ വന്നു, അതുകൊണ്ട് മൗസിക്കിപ്പോൾ എൻ്റെ കമ്പനി കിട്ടി, അല്ലാത്തപ്പോൾ മൗസി ഒറ്റക്കല്ലിരിക്കുന്നത്. അപ്പോഴാണ് മൗസി എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളും ഓരോ രീതികളും എങ്ങനെയാണ് അവരുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ, മൗസി ഒരു വീട്ടിൽ ഒറ്റക്കല്ലേ താമസിക്കുന്നത്. എങ്ങനെയാണ് സമ്പാദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, മൗസിയുടെ വീട്ടിൻ്റെ ആദ്യത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് മൗസിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മൗസി എങ്ങനെയാണ് ജോബെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ചിലവിനുള്ള പൈസ ഈ മൗസിക്ക് കിട്ടുന്നത്, ഒന്നുമില്ല, വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ ആ റെൻറ്റിൽ നിന്നാണ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ മനോഹറിന് അതും ഒരു സങ്കടം, ഒറ്റപ്പെട്ടു ഇരിക്കുന്ന ഒരു സ്ത്രീ, ജോലി പോലും ഇല്ല, അതുകൊണ്ട് എന്താണ് ജീവിക്കാൻ കണ്ട മാർഗം, വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടകയും കിട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വന്ന സമയത്ത് എന്താണ് മനോഹറിൻ്റെ പെങ്ങളുടെ ഭർത്താവ്, അതായത് വിമലയുടെ ഹസ്ബൻഡ്, അവനെ എല്ലാവരെയും പറ്റി സംസാരിച്ചല്ലോ, അതായത് മനോഹറിൻ്റെ അളിയൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോഴാണ് മനോഹർ ഒരു കാര്യം പറഞ്ഞത്. കുറച്ച് ദിവസം മുമ്പാണ് അളിയൻ മരിച്ചത്. ഇത് കേട്ടപ്പോൾ മൗസിക്ക് ഭയങ്കര സങ്കടം വന്നു. വിമല ചെറുപ്പക്കാരിയല്ലേ, വിമല ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ തന്നെ വിധവയായോ? അതുമാത്രമല്ല, ഇപ്പോൾ മനോഹർ ഈ വീട്ടിലേക്ക് ഇപ്പോൾ മൗസിയുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നേരമായി, എന്നിട്ട് എന്തെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞോ? അതായത് സന്തോഷത്തിലിരിക്കുമ്പോൾ മാത്രമല്ല, ഒരു മരിപ്പ് എന്ന് വന്നാൽ പോലും കാര്യം, അതായത് ഒരു മരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബന്ധത്തിലുള്ള അത്ര പേരും അറിഞ്ഞിരിക്കണം എന്നാണ്. അറിയിക്കാതിരുന്നു ഒരാളെ മനഃപൂർവ്വം പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഏലിയനേഷൻ, അത് തന്നെയാണ്. അപ്പോഴാണ് മനോഹർ ഒരു കാര്യം ആലോചിച്ചത്. മനോഹർ ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത്, മൗസിയുടെ വീട്ടിലിരിക്കുമ്പോൾ കുറേ ദൂരം പോയിട്ടാണ് ഒരു എസ് ടി ഡി ബൂത്ത് പോലും കാണാൻ പറ്റുന്നത്. ഇവിടെ ഒന്ന് എസ് ടി ഡി ബൂത്ത് പോലും അടുത്തില്ല, ഒരു ഫോൺ കിട്ടാൻ പോലും വഴിയില്ല. മൗസിക്ക് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റവരടുത്ത് സഹായം ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കുഴപ്പം എന്താ, ഒരു ഇവിടെ മനോഹർ പോലും ചെയ്ത ഒരു തെറ്റെന്താ വെച്ചാൽ, മനോഹറിൻ്റെ സ്വന്തം പെങ്ങളാണ് വിമല. വിമലയുടെ ഹസ്ബൻഡ് മരിച്ച് കുറച്ച് ദിവസമായി, എന്തുകൊണ്ട് മൗസിയുടെ അടുത്ത് ഇത് പറഞ്ഞില്ല? ഇവിടെയാണ് മറ്റവരെ എത്ര നേരം ആലോചിച്ചു. ഡൽഹിയിലത്തെ ആൾക്കാർക്ക് സംസാരിക്കാനും വീട്ടിലത്തെ ബന്ധുക്കളെയൊന്നും കുടുംബക്കാരെ നോക്കാനൊന്നും ഡൽഹിയിലെ ആൾക്കാർക്ക് സമയമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മനോഹർ ആലോചിച്ചു, മൗസി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഇപ്പം മൗസി പറഞ്ഞതിന് അർത്ഥം ശരിയായില്ലേ? മനോഹർ അതിശയപ്പെടുകയാണ്, ഡൽഹിയിലെ ആൾക്കാർക്ക് ബന്ധുക്കളെ ആലോചിക്കാൻ നേരമില്ല എന്ന് മൗസി എന്താ വിചാരിച്ചെന്ന് ഇപ്പം മനോഹറിന് ഉത്തരം കിട്ടി. അതായത് മനോഹറും എന്താ ഇപ്പോൾ ചെയ്തത്, മൗസിയുടെ അടുത്ത് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ വിമലയുടെ ഭർത്താവ് മരിച്ച കാര്യം പറയേണ്ടതല്ലേ? പക്ഷെ അവൻ പറഞ്ഞു. അപ്പം ഇത്രയും നേരം മൗസിയുടെ അടുത്ത് വിശേഷം അന്വേഷിച്ചും എങ്ങനെയാണ് മൗസി ജീവിച്ചു പോകുന്നതെന്നും എല്ലാം പറഞ്ഞ് എല്ലാത്തിനും സമയം കിട്ടിയ മനോഹർ പോലും ഈ മൗസിയുടെ അടുത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം. അപ്പോൾ ഈ മൗസി ഒറ്റപ്പെട്ട സ്ത്രീയാണെന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ശരിയായില്ലേ? ഇപ്പോൾ ഈ ചേച്ചിയുടെ മകനാണ് ഇത്രയും സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടും ഇപ്പം കാര്യമുണ്ടോ? പറഞ്ഞ് ഫോർമാലിറ്റിക്ക് പറഞ്ഞു നടന്നു എന്നല്ലാതെ ഇപ്പം എന്താ തെളിയിക്കപ്പെട്ടത്? അതായത് മനോഹർ പോലും മൗസിയുടെ അടുത്ത് അകൽച്ചയാണ് കാട്ടിയത്. അപ്പോൾ ഡൽഹിയിലത്തെ ആൾക്കാർക്ക് ബന്ധുക്കളെടുത്ത് സംസാരിക്കാൻ ബന്ധുക്കളെ അന്വേഷിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റും ഇപ്പോൾ ഇല്ലയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മൗസിക്കാണെങ്കിൽ കണ്ണ് നിറഞ്ഞു. മൗസിക്ക് മാത്രമല്ല, ഇപ്പോൾ മനോഹറും അതന്നെ. മനോഹറിനും ഒരു കുറ്റബോധം തോന്നി. അപ്പോൾ മനോഹർ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, പറയാൻ മാത്രം അത്ര അത്യാവശ്യ കാര്യമാണെന്ന് ആദ്യമൊന്നും തോന്നിയില്ല, പിന്നെ മറന്നുപോയി മൗസി. അതുണ്ടായത് എന്തായാലും അതും ഇതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഭാവം ഇണ്ടാണ്ട് കട്ടിൽ പോയി കടന്ന് സൈലൻ്റ് ആയിട്ട് പൊതച്ചിട്ട് അങ്ങോട്ട് കടന്നു. ആക്ച്വലി മനോഹറിൻ്റെ മനസ്സിനകത്ത് ഒരു കുറ്റബോധം എന്താ വെച്ചാൽ, എല്ലാവരും മൗസീനെ ഒറ്റപ്പെടുത്തിയിട്ട് പോയി എന്ന് മനോഹറും ഇപ്പോൾ തെറ്റിദ്ധരിച്ചല്ലോ. പക്ഷെ ആ തെറ്റല്ലേ ഇപ്പം മനോഹറും ചെയ്തത്. അപ്പോൾ അതാണ് ഈ ഒരു വെരി ലോൺലി ഷീ എന്നുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മോത്തിലാൽ പറയുന്ന ഒരു തീം. അപ്പോൾ മറ്റവരിൽ നിന്നും ഒറ്റയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ സങ്കടം, അതും സ്വന്തം മക്കൾ പോലും ഇങ്ങനെ ഒറ്റപ്പെടുത്തിയൊരു സ്റ്റോറിയാണ് അക്കേലി അക്കി. അപ്പോൾ ഇതിൻ്റെ തീം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റോറി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.